Kairali TV യുടെ പേരിൽ പണപ്പിരിവ് നടത്തി ആളെ പത്തനംതിട്ട എസ്പി ഹരിശങ്കറിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം തങ്കശ്ശേരിയിൽ വെച്ചാണ് പത്തനംതിട്ട സ്വദേശി നോബിൾ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൈരളി ടിവിയിൽ വാർത്ത നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ഇയാൾ പണം കൈപ്പറ്റിയിരുന്നു. കൈരളി ടിവിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് പത്തനംതിട്ട സ്വദേശി നോബിൾ മാത്യുവിനെ പത്തനംതിട്ട എസ്പി ഹരിശങ്കർ ഐപിഎസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. കൊല്ലം തങ്കശ്ശേരിക്ക് സമീപമുള്ള ഹോട്ടലിൽ മാനേജറായി ഒളിവിൽ താമസിക്കവെയാണ് നോബിൾ മാത്യു പിടിയിലായത്. അടൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് പോലീസ് നടപടി. ഇരുവൃക്കകളും തകരാറിലായ ജലജിയുടെ ദയനീയാവസ്ഥ വാർത്തയായി ചാനലിൽ നൽകാമെന്നും അങ്ങനെ ചെയ്താൽ വൃക്ക മാറ്റിവയ്ക്കാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുമെന്നും ഇയാൾ ജലജിയെ ഫോണിലൂടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വാർത്ത ഷൂട്ട് ചെയ്യുന്നതിനും മറ്റുമായി സർവീസ് ചാർജിനത്തിൽ 14,000 പരം രൂപ ഇയാൾ ബാങ്ക് അക്കൌണ്ട് വഴി കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് നോബിൾ മാത്യുവിനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. തുടർന്ന് ഇവർ അടൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നോബിൾ മാത്യുവിനെ പോലീസ് പിടികൂടിയത്. ചാനലിന്റെയിലേക്ക് ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നടത്തിത്തരാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ പറഞ്ഞ് സ്വാധീനം വെച്ചു. ഇയാളുടെ അക്കൌണ്ട് നമ്പർ കൊടുത്തു. ഈ അക്കൌണ്ട് നമ്പറിലേക്ക് 12,000 രൂപ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അക്കൌണ്ട് നമ്പറിലേക്ക് ഈ ഇതിലെ പരാതിക്കാരി 12,000 രൂപ അയച്ചു. അതിനുശേഷം വായിച്ച ഉടനെ തന്നെ ഇത് പിൻവലിച്ചു. അവർ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പണം തട്ടിപ്പിന്റെ സമാനമായ നിരവധി കേസുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി ഇയാളുടെ പേരിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ രാധാകൃഷ്ണൻ, ശ്യാംലാൽ, അജീഷ് സാമുവൽ, രാജേന്ദ്രൻ തുടങ്ങിയവരും അടൂർ SI R മനോജ് കുമാറുമാണ് നോബിളിനെ തങ്കശ്ശേരിയിൽ നിന്നും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.